ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വളരെ നേരത്തെ തന്നെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി ബിജെപി കേരള നേതൃത്വം രംഗത്തുണ്ട്. പതിവിലും വിപരീതമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പിടിക്കാൻ ബിജെപി ദേശീയ നേതൃത്വം നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ബിജെപി വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഓരോ ചുവടും വഹിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള നേതാവായി സുരേഷ് ഗോപിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഇത്തവണ ഏത് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാലും വിജയം ഉറപ്പാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എന്നാൽ അദ്ദേഹം തൃശൂരിൽ നിന്ന് മത്സരിക്കാനാണ് സാധ്യതകൾ ഏറെയും. തൃശൂര് കൂടാതെ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും പത്തനംതിട്ടയിലും മാവേലിക്കരയിലും പാലക്കാടും മികച്ച സാധ്യതയുണ്ടെന്നാണ് ബിജെപി സംസ്ഥാന നേതൃത്വവും വിലയിരുത്തുന്നത്. വി മുരളീധരൻ ആറ്റിങ്ങലിൽ നിന്ന് മത്സരിക്കുവാനും സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ മത്സരിക്കുവാനും സാധ്യതകളുണ്ടെന്നും പാലക്കാട്ട് സന്ദീപ് വാര്യർ അടക്കമുള്ളവരെ പരിഗണിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ വളരെ കുറച്ച് വോട്ടുകൾക്കാണ് ഈ ശ്രീധരൻ പാലക്കാട് പരാജയപ്പെട്ടത്. ഇതെല്ലാം കണക്കിലെടുത്ത് വിജയം സുനിശ്ചിതമാക്കാൻ ബിജെപി കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. അതേസമയം മറ്റ് ലോക്സഭാ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ധാരണകളായിട്ടില്ല. ഇതിനിടെ രാജ്യസഭാ അംഗവും കായിക താരവുമായ പി ടി ഉഷ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുണ്ടാകുമോ എന്ന ചോദ്യവും ധാരാളമായി ഉയരുന്നുണ്ട്. എന്നാൽ കോഴിക്കോട് പി ടി ഉഷയെ നിർത്തുമോ, അതിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തുകയാണ് ബി ജെ പി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ പി ടി ഉഷ കോഴിക്കോട് ലോക്സഭാ സ്ഥാനാർത്ഥിയാകുമെന്ന ചർച്ചകളും ചൂടുപിടിക്കുന്നുണ്ട്. പി ടി ഉഷയെ പോലൊരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ അത് ബി ജെ പിക്ക് വളരെയധികം ഗുണം ചെയ്യും. മാത്രമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ് ഈ കായിക താരം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ ഗുരുവായൂരിലെത്തി പ്രത്യേക നെയ്യഭിഷേകം നടത്തിയ പി ടി ഉഷ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഗുരുവായൂരിൽ 72 പാക്കറ്റ് വെണ്ണ നിവേദ്യമാണ് പി ടി ഉഷ കഴിപ്പിച്ചത്. ഇന്നലെ രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷമാണ് താരം ക്ഷേത്ര ദർശനം നടത്തിയത്. തുടർന്ന് ബി ജെ പി ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രധാനമന്ത്രിക്ക് ജന്മദിന ആശംസാ കാർഡുകൾ അയക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏതായാലും സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകൾ അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞു വരും. അതുവരെ കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.